നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ഈദുൽ ഫിത്തർ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 21 മുതൽ 25 വരെയാണ് അവധി ദിനങ്ങൾ. 4 ദിവസമാണ് ഈദുൽ ഫിത്തർ അവധി ലഭിക്കുക. അതിനുശേഷം ഏപ്രിൽ 26 മുതൽ പ്രവൃത്തി ദിനം പുനരാരംഭിക്കും. രാജ്യത്ത് സെൻട്രൽ ബ്ലഡ് ബാങ്ക് കേന്ദ്രത്തിൽ നിലവിൽ ഒ നെഗറ്റീവ് ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച ബ്ലഡ് ബാങ്ക് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഇക്കാര്യം അറിയിക്കുകയും ഒ നെഗറ്റീവ് ഗ്രൂപ്പുള്ളവർ മുൻകൈയെടുക്കാനും രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ രക്തം ദാനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാത്രി 8 മുതൽ 11 മണിവരെ ജാബ്രിയയിലെ രക്തബാങ്ക് ദാതാക്കളിൽ നിന്ന് രക്തം സ്വീകരിക്കും. രാജ്യത്ത് കെയ്താനിൽ പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 3 പേർക്ക് പരിക്ക്. വീട്ടിലെ അടുക്കളയിൽ വെച്ചിരുന്ന പാചകവാത സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിയിൽ വീട് ഭാഗികമായി തകർന്നു. പരിക്കേറ്റ 3 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആഭ്യന്തര മന്ത്രാലയം വിവിധ മേഖലകളിൽ നടത്തിയ സുരക്ഷാ ഓപ്പറേഷനുകളിൽ 11 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇവർ പിടിയിലായത്. അറസ്റ്റിലായവർ 3 വഴിയോര കച്ചവടക്കാരും ഭിക്ഷാടനം നടത്തിയ പിടിയിലായ 2 പേരും ഉൾപ്പെടുന്നു. പ്രതികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് ഷെയ്ഖ് കുവൈറ്റ് വിദേശകാര്യ ഉപമന്ത്രി മൻസൂർ അൽ ഉദൈബിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും എല്ലാ തലങ്ങളിലും ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും വിവിധ മേഖലയിലെ പുതിയ നിർദ്ദേശങ്ങളും സംരംഭങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കൗൺസിലർ കാര്യങ്ങളും ചർച്ചയിൽ ഉൾപ്പെട്ടു. ഫാമിലി വിസ നിരോധനം നീളുന്നതോടെ കടുത്ത പ്രയാസം അനുഭവിച്ച പ്രവാസികൾ. കഴിഞ്ഞ വർഷം ജൂൺ 27 സർക്കാർ പ്രവാസികൾക്ക് ഫാമിലി വിസ നൽകുന്നത് താൽക്കാലിക നിരോധനം പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത്. വർഷങ്ങളായി രാജ്യത്ത് താമസിക്കുന്നവരുൾപ്പെടെ എല്ലാ രാജ്യക്കാർക്കും ഈ നിരോധനം ബാധകമാണ്. രാജ്യത്ത് താമസിക്കുന്ന വിദേശികളുടെ എണ്ണം കുറയ്ക്കാനും രാജ്യത്തെ ജനസംഖ്യ ആശ്രിതാവസ്ഥ പരിഹരിക്കാനുമാണ് തീരുമാനം. ജീവിത പങ്കാളികൾക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഫാമിലി വിസകൾക്കും ഈ നിരോധനം ബാധകമാണ്. നിലവിൽ രാജ്യത്ത് താമസിക്കുന്നവർക്ക് വിലക്ക് നീങ്ങുന്നവരെ കുടുംബാംഗങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഫാമിലി വിസ നിരോധനം കുടുംബാംഗങ്ങളിൽ വൈകാരികമായും സാമ്പത്തികമായും കാര്യമായ സ്വാധീനമുണ്ടെന്നാണ് പ്രവാസികൾ പ്രതികരിക്കുന്നത്. രാജ്യത്ത് വരുന്ന ആഴ്ച 4 ദിവസം ഇടിയോടുകൂടിയ തുടർച്ചയായ മഴയ്ക്ക് സാധ്യത. അടുത്ത ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് മഴ മുന്നറിയിപ്പുള്ളത്. പ്രമുഖ കാലാവസ്ഥാ നിരീക്ഷകനായ ഈസ അൽ റമദാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് ഇപ്പോൾ വസന്തകാലമാണ് നടക്കുന്നത്. ഈ സമയത്ത് മഴ ലഭിക്കുന്നത് വിരളമാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ വർഷമാണ് വസന്തകാലത്ത് മഴ ലഭിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് മുതൽ രാജ്യത്ത് പകൽ സമയത്ത് താപനില ക്രമേണ വർദ്ധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സൗദി ഉൾപ്പെടെ ഗൾഫ് മേഖലയിലും ഇറാഖിലും ഈ ആഴ്ച മുതൽ മഴ ലഭിക്കും. വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ പിന്തുടർന്നാൽ മാത്രമേ മഴയുടെ തോത് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് മത്സ്യവില കൂടാൻ സാധ്യത. മത്സ്യബന്ധന മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് മത്സ്യവിലയെയും ബാധിക്കുമെന്ന് യൂണിയനുകൾ വ്യക്തമാക്കുന്നത്. മത്സ്യബന്ധന മേഖലയെ രക്ഷിക്കാനും റിക്രൂട്ട്മെന്റ് അഭ്യർത്ഥനകൾ നിറവേറ്റാനും യൂണിയൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ.ഡി. 520 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ.ഡി. 100 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.